ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലൊക്കെ കലാപം മണി കലാപം മണി കലാപം മണി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താണ് ഈ കലാപം മണി കലാപം? അങ്ങനെ ഞാനും അതിന് ഒരു കുറച്ചൊരു അന്വേഷണമെല്ലാം നടത്തിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇത്രയും ഹമ്പിൾ ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ പറയുന്നത് പോലെ ഉള്ള സംഭവം ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് 99.9% ആൾക്കാർക്കും അറിയുന്നത് കാര്യം. പക്ഷെ എന്നിട്ടും എവിടുന്ന് വന്നു ആ ഒരു 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 അപശ്രുതിയായിട്ടുള്ള ഒരു ആരാണ് അത്തരത്തിലൊരു പറഞ്ഞത് ഉണ്ടാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്? അറിയില്ല എനിക്ക് സത്യമായിട്ടും. എനിക്ക് അത് എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് ഇല്ല. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി എന്താ പറയുക, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, പ്രധാനമായിട്ടും ഈ കമൻറ്റിൻ്റെ കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഒരു ജസ്റ്റിഫിക്കേഷൻ്റെ പോലെ ആവും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ ശരിയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗം പറയുന്നത് പോലെയൊക്കെ ആവും. സോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പോയില്ലേ മൺചേട്ടൻ്റെ നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത്, അതൊക്കെ നമ്മൾ ഈ ആദ്യത്തെ സിനിമ തൊട്ട് എത്രയോ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അത് ഐ ഡോണ്ട് തിങ്ക് അത് റെസ്പെക്ട്ഫുൾ ആണ്. ആത്മാവിനോടുള്ള റെസ്പെക്ട് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ, കാരണം എനിക്കറിയാം അതിൻ്റെ സത്യാവസ്ഥ.